മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നിലവിൽ യു കെയിലെ ഉള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ലൈൻ കമ്പി ഇതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മോളിക്കൂടെ ഉള്ള ഒരു കേബിളുകളോ കാര്യങ്ങളോ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ആയാലും മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു കേബിളുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ പ്ലംബിങ്ങിനായാലും വേസ്റ്റ് വെള്ളത്തിനായാലും എല്ലാം പ്രത്യേക രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ പ്രത്യേകം പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈമർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ടൈമർ സെറ്റപ്പിലാണ് വരുന്നത്. അതേപോലെ ഇതിപ്പോൾ തൊട്ടടുത്ത് ഞാൻ കണ്ട ഒരു ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ആയാലും ഇതിൻ്റെ വെളിയിലേക്ക് വേറെ നമുക്ക് വേറെ ഓവർഹെഡായിട്ട് യാതൊന്നും പോകുന്നില്ല. കേബിളുകളും കാര്യം എല്ലാം അണ്ടർഗ്രൗണ്ട് തന്നെയായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് വന്ന് നോക്കാം. ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ടാണ് മീറ്റർ ബോർഡ് വരുന്നത്. നമ്മുടെ വീടിൻ്റെയൊക്കെ നമ്മൾ വെളിയിലാണ്, പുറത്ത് സൈഡിലാണ് നമ്മൾ മീറ്റർ വെക്കുന്നത്. അപ്പം ഇവിടെ ഉള്ളതെല്ലാം ഈ ഇങ്ങനെ സ്റ്റെയർ കേസിൻ്റെയൊക്കെ അടിയിലാണ് ഈ കോമൺ ആയിട്ടുള്ള മീറ്റർ വരുന്നത്. അപ്പം സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് സ്റ്റോർ റൂമൊക്കെ കാണും, അവിടെയാണ് ഈ ഒരു സംഭവം മീറ്റർ ബോർഡ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് മീറ്റർ ബോർഡ് വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ മീറ്ററാണ് ഈ വെച്ചിട്ടുള്ളത്. അപ്പോൾ താഴ്ന്ന് നമ്മുടെ ഇൻകമറ് കയറി നേരെ വരികയാണ്. ഇൻകമറ് നേരെ കയറി സിംഗിൾ ഫേസ് കണക്ഷനാണ് വരുന്നത്. 220 വോൾട്ട് തന്നെയാണ് വരുന്നത്. 220 വോൾട്ട് തന്നെ വരുന്നു. നമ്മൾ ഈ സൈഡിൽ 100 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് HRC ഫ്യൂസാണ് വരുന്നത്. അതേപോലെ അതിൻ്റെ ഔട്ടായിട്ട് ഇപ്പുറ ന്യൂട്രണിൻ്റെ ഒരു ലിങ്കും വരുന്നുണ്ട്. എന്തായാലും മീറ്റർ കയറി, പിന്നെ മീറ്ററിൽ നിന്ന് ഔട്ട് വരികയാണ്. മീറ്ററിൽ നിന്ന് ഔട്ട് എടുത്തിട്ടുള്ളത് ബ്ലൂ നീല ബ്ലൂ കളറിൽ വരുന്നത് ന്യൂട്രലാണ്. അതേപോലെ തൊട്ടപ്പുറം കാണുന്നത് ഫേസ് ലൈനുമാണ് വരുന്നത്. ഓക്കെ, ഇത് 1000 യൂണിറ്റിലാണ് ഇവിടെ ഉള്ളത്. ഒരു പൾസ് ആകുന്നത് നമ്മുടെ ഇവിടെ 3000 ആണ് വരുന്നത്. ഫേസ് വയറായിട്ടും ബ്ലൂ ന്യൂട്രലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് പിന്നെ ഔട്ട് എടുത്തിട്ടാണ് വല്ല DB പോകുന്നത്. DB അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രീൻ വയർ എന്നുള്ളത് അത് എർത്താണ്. അപ്പം ഇവിടുത്തെ നിലവിലുള്ള രീതിയൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഇവിടുത്തെ മീറ്റർ എന്ന് പറഞ്ഞാൽ ആരും നോക്കാനൊന്നും വരത്തില്ല. നോക്കാൻ ചെക്കിങ്ങിനും അങ്ങനെ വന്ന് കാണുന്നില്ല. ഇത് ഓൺലൈൻ വഴിയാണ് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ. ഈ മീറ്ററിന്ന് ഓൺലൈൻ വഴിയാണ് ബില്ല് വരുന്നത്. ആരും നോക്കാനൊന്നും മീറ്റർ റീഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ നേരെ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന കേബിള് നേരെ ഒരു ഐസൊലേറ്ററിൽ കയറി, ഐസൊലേറ്ററാണ് മെയിൻ സ്വിച്ച്. അവിടെ നിന്ന് നേരെ ഔട്ട് വന്നിട്ട് നമ്മൾ RCD വരുകയാണ്. RCD എന്നാണ് പറയുന്നത്, നമ്മുടെ RCCB കൂടെ RCD എന്നാണ് പറയുക. റെസിജ്വൽ സർക്യൂട്ട് ഡിവൈസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ MCBകളാണ് വരുന്നത്, ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതിപ്പം 63 ആമ്പിയറിൻ്റെ ഐസൊലേറ്ററാണ് വരുന്നത്. 240 വോൾട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സിംഗിൾ ഫേസ് കണക്ഷനാണ് എല്ലാ വീടുകൾക്കും കൊടുക്കുന്നത്. 3 ഫേസിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കുന്നില്ല, എല്ലാം സിംഗിൾ ഫേസ് തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ഇതിപ്പം RCCBനോട് ചേർന്ന് MCBs വരികയാണ്. അതും 32 ആമ്പിയറിൻ്റെയൊക്കെയാണ് ഇവർ വെച്ചിട്ടുള്ളത്. കാരണം എല്ലാ റൂമുകളിലും ഹീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഈയൊരു പവർ കൂടിയതാണ് വെച്ചേക്കുന്നത്. സോക്കറ്റ് കാര്യങ്ങൾ RCD പിന്നെ MCBsകളാണ്. സോക്കറ്റിന് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഡൗൺ അപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ അപ്സ്റ്റെയർ ആയിട്ട് റൂമുകളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾക്കുള്ള കുക്കർ വർക്കാണെങ്കിൽ ഒരു സപ്ലൈ വേണം. പിന്നെ സ്പെയർ കാര്യങ്ങൾ, പിന്നെ ഒരു ഇപ്പോൾ ലൈറ്റിന് ആയിട്ട് ലൈറ്റ് ഒരൊറ്റ ഒരു സർക്യൂട്ടാണ് ഇപ്പോൾ ഇതിൽ കാണാനുള്ളത്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഞാൻ വയറിങ്ങും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.